എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു കിണ്ണം കാച്ച അടിപൊളി കിടുകാച്ച വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും മച്ചാത്തികൾക്കും ഓ ഇപ്പൊ അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നെ തലയൊന്നും പോയി ഇടിക്കല്ലേ കേട്ടോ, സ്വാഗതം പറഞ്ഞു. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് നല്ല വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ മച്ചന്മാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. എനിക്ക് ഒരുപാട് കണ്ടന്റുകളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട്, പക്ഷെങ്കിൽ അതിനൊന്നും റീച്ച് കിട്ടുകയില്ല കേട്ടോ. ഫാമിലി ബ്ലോഗ്സിലെ ആൾക്കാരാണ് നമ്മുടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ അതാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമേ. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആർട്ടും ഒക്കെ ചെയ്യാത്തതും, പിന്നെ കുക്കിംഗ് വീഡിയോ നമ്മുടെ കുടുംബ ബ്ലോഗിൽ മാത്രമായിട്ട് ഉൾപ്പെടുത്തി എങ്ങനെയാണ് വിടുന്നത് കേട്ടോ. അത് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് റീച്ച് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മച്ചന്മാരെ, നല്ല സൂപ്പർ കിണ്ണം കാച്ചി അപ്പം അമ്മ പോലും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറെ ദിവസമായിട്ട് റെഡി ആകുന്നേ ഇല്ലായിരുന്നു അല്ലേ, നല്ല രീതിയിലായിരുന്നു. ദോശ നല്ല വൃത്തിക്ക് റെഡിയായി, ഞാൻ തോറ്റു കൊടുത്തില്ല മക്കളെ. ഞാൻ പറഞ്ഞത് ശരിയാകുന്നിടം വരെ ഞാൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ വാശി പിടിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയതായാലും ഇന്നലെ അടിപൊളിയായി. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. മറ്റേ നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ചി അപ്പം അമ്മ ഇച്ചിരി മൂക്കട്ടെ, എനിക്ക് അടി ഇച്ചിരി മൂക്കണം. ഇച്ചിരി മൂക്കട്ടെ, നല്ല അപ്പം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്നാ ഇട്ടേ? പിന്നെ ശകല നല്ലപോലെ തേങ്ങ, തേങ്ങ ആയിരുന്നു, ഒരു കഷ്ണം ചുമന്നുള്ളി ഇടണം, ജീരകം, വെളുത്തുള്ളി നല്ല ചുമന്നുള്ളിയാ. ഞാൻ ഇതിനകത്ത് പിന്നെ ഈസ്റ്റിന് പകരം പിന്നെ സോഡാപ്പൊടി, പിന്നെ ഇച്ചിരി ചോറ്, ഇത്രയും ഇട്ടാണ് ശരിയാക്കി. അങ്ങനെ ഇത് പറഞ്ഞ പോലെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ. പിന്നെ നമുക്കിത് പൊങ്ങി വന്നില്ല, നിങ്ങൾക്ക് ഇത് കണക്കാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ഇതിന്റെ അടി മുട്ടാതെ ഈ പാത്രം ഇതുപോലത്തെ സൂപ്പർ അപ്പം കിട്ടും കേട്ടോ. അപ്പൊ എത്ര നാളത്തെ പരിശ്രമമാണെന്ന് അറിയാവോ? ഒത്തിരി നാളായിട്ട് നമ്മളെ ആ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ഈ അപ്പാപ്പം ഉണ്ടാക്കുന്ന എന്തോ പറ്റിപ്പോയി കേട്ടോ, എന്തോ പറ്റിപ്പോയി, കണ്ണ് കിട്ടിപ്പോയതായിരുന്നു. തോന്നുന്ന ഞാൻ തന്നെ കണ്ണു നോക്കുമായിരുന്നു, ഞാൻ തന്നെ. അപ്പൊ നമുക്ക് അപ്പം കഴിക്കാം, കറി തന്നെ മുട്ടയോ? അപ്പൊ അമ്മ പൊന്നിന്റെ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സൈഡിലോട്ട് കണ്ടോ മുട്ട വെക്കാം, കറി ഇവിടെ ഒഴിക്കാം. അപ്പൊ എന്ത് ചെയ്യും? മണ്ട കഴിക്കണോ? വേണ്ട, ആറ് എന്റെ മണ്ടക്കോ. അപ്പൊ കടലയുടെ ചാറില്ല ഇന്നത്തെ, അതുകൂടെ എടുക്ക, കളയണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് അപ്പാപ്പം കഴിച്ച് നോക്കാവേ, പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഏറുവാണ് അമ്മയുടെ തൊഴിൽ. കഴിച്ച് നോക്കാം. കഴിച്ചിട്ടാണോ? എൻ്റെ മുടിയെല്ലാം വെട്ടി കുളമാക്കി മച്ചന്മാരെ, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു കേട്ടോ, വയ്യ, എന്തോന്നറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണം. എല്ലാ പവറാക്കി കൊണ്ടുവരണം, ശരീരം ഫുള്ള് പവറാക്കണം, എന്നെങ്കിലേ കാര്യം. എല്ലാ ദുഷിച്ച ചിന്തകളും പോ, എന്നെ അടി അല്ല എന്നാ മന്നെ ആണോ? അപ്പൊ അത് പൊട്ടിച്ചോണ്ട് വന്നാണ്. ഞങ്ങള് പഴയ വീടിന്റെ, നമ്മുടെ ഒറിജിനൽ വീടിന്റെ മുറ്റത്ത് തെങ്ങുണ്ടായിരുന്നു കേട്ടോ, അതില് കായ്ച്ച് കഞ്ഞി കായ്ച്ച് തേങ്ങയായത് കേട്ടോ. വെയിറ്റ് കാരണം കൈ താങ്ങുന്നില്ല, എന്നായാലും കൊള്ളാം. അമ്പ്രുപൊന്നു പിന്നെ സൂക്ഷിച്ചു വെച്ചാലോ. കാലം നമ്മുടെ തേങ്ങയാണ്, കഴിച്ചു നോക്കട്ടെ.
നമ്മളെ ആദ്യം കിട്ടുന്ന തേങ്ങ നമ്മൾ കറിക്ക് അരയ്ക്കരുത്, നമ്മൾ കഴിക്കണം. അത് അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് അല്ലേ. അങ്ങനെയുണ്ട്, അതിനാ അടുപ്പായിരുന്നു വേഗുന്നേ. മെഴുക്കുപുരട്ടിയോ? ഏ മച്ചന്മാരെ സൂപ്പർ, ദേ അടിപൊളി കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉറമ്പിൽ നിന്നാ കേട്ടോ. ഓക്കെ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ഞങ്ങളുടെ വീട് ഓർമ്മ വരുന്നു, പഴയ വീട്. നല്ല മധുരം അല്ലേ. പണ്ട് ഈ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് 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 മൊത്തം ഈ ഇങ്ങനെ റൗണ്ട് ആക്കുമായിരുന്നു. എന്നാ കഴി ഇതായിരുന്നു അന്നൊക്കെ, എന്നാ ടേസ്റ്റ് ആയിരുന്നു തേങ്ങ കരി. ഇപ്പൊ തേങ്ങയൊക്കെ ഇപ്പം എത്ര വർഷം കൂടിയിട്ടാന്ന് അറിയിച്ചത് തേങ്ങ എടുത്ത് കഴിക്കുന്നത്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തേങ്ങ പൊട്ടിച്ച് വെക്കുന്നു, ഇങ്ങനെ കടിച്ച് 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 മൊത്തം ഇങ്ങനെ പല്ലിന്റെ പാടായി. എന്നാ മീനാ മീൻ കറി? ചെമ്പല്ലി എന്ന് കാണിച്ചോണ്ട് മച്ചന്മാരെ മീൻകറി കാണിക്കാം. അമ്മപ്പന്നിന്റെ മീൻകറി അടുപ്പേ വെച്ചാ ഉണ്ടാക്കിയത് കേട്ടോ. ഇവിടെ വിറകടുപ്പുള്ളതുകൊണ്ട് നല്ല സൂപ്പർ കണ്ടോ. ഇത് നോക്ക് മച്ചന്മാരെ, ഇളക്കുന്നില്ല, നല്ല നെയ്യാണമ്മേ. എണ്ണ മണ്ടക്ക് പൊങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ടേസ്റ്റ് ആയിരിക്കും മീന് കേട്ടോ. അതിൻ്റെ തന്നെ മീൻ ദേ വറക്കുന്നുണ്ട് കേട്ടോ. ഓ എന്റെ കൈപ്പുണ്യക്കാരി പെണ്ണ ഇത്. അമ്മ അവിടെ ദീപനീ വീഡിയോ ഓഫ് ചെയ്തേച്ചൊന്ന് കാണണം കൈപ്പുണ്യക്കാരിയെ. എല്ലാരും അമ്മച്ചിയുടെ കൈ കണ്ടോ, വണ്ണം എല്ലാം കുറഞ്ഞു വരുവാണ്. ആശുപത്രി പോണം, അമ്മയ്ക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണേ. മസിൽ വരാ സുന്ദരിയാകാൻ വേണ്ടി അമ്മയുടെ പോണ. അമ്മച്ചന്മാരെ, കടുമാങ്ങാച്ചാർ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു മനസമാധാനമില്ല. പക്ഷെ അമ്മ അത് എവിടെയാണ് വെച്ചേ? അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്കിലോക്കറി കൊണ്ടു വെച്ചോ. അല്ല ഇവിടെ കാണുന്നില്ല, ഞാൻ തപ്പാലി കയറാനുള്ളത്. ഞാനെന്താ ഓർമ്മൊക്കെ എടുത്ത് കഴിച്ചു നോക്കാനൊക്കെ ഓർത്തോണ്ടിരിക്കുന്നു. പക്ഷെ പുള്ളിക്കഴിഞ്ഞത് എവിടെ വെച്ചെന്ന് പറയുന്നു. മച്ചന്മാരെ, കടുമാങ്ങ അച്ചാറിന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ളതില്ല, അതുകൊണ്ടാണ്. കുറച്ചേ ഉള്ളൂ, അത് ഇട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചേ ഉള്ളൂ. അതിന്റെ വില ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ അത് കുറച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 15 കിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാല് അത് ചുരുങ്ങി വരുമ്പോഴത്തേക്കും ഒരു 5 കിലോയ്ക്ക് ആയി മാറും കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. എടുത്തു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യപ്പെട്ട കുറച്ചൊക്കെ 200 ഗ്രാം വീതമൊക്കെ അയച്ചു തരാവേ. അന്നേരം അഡ്രസ്സൊക്കെ അയച്ചു തന്നാ മതി കേട്ടോ. ഓക്കെ എന്റെ ക്ലാമർ എല്ലാം പോയി മച്ചന്മാരെ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാങ്ങ അച്ചാറ് അല്ല എന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നു. കടുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകുമാങ്ങ എന്നായിരുന്നു അതിന്റെ പേര്. കടുക് കൂടുതൽ അരച്ച് ചേർക്കുന്നതുകൊണ്ടാണ് കടുമാങ്ങ എന്ന് പറയുന്നത്. അല്ലാതെ മാങ്ങ കടുക് പോലെ ഇരിക്കുന്നത് കൊണ്ടല്ല എന്നാണ് എൻ്റെ അടുത്ത് വലിയൊരു അമ്മച്ചി പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു അമ്മയോട് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് കടുമാങ്ങ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ കടുക് ചേർത്തിരുന്നോണ്ടാണ് കടുമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അല്ലാതെ ഇടായിരിക്കും. അല്ലാതെ ഇടായിരിക്കും. അതുകൊണ്ട് ഇത് കടുമാങ്ങ അച്ചാറല്ല, ഇത് കണ്ണിമാങ്ങ അച്ചാറാണെങ്കിൽ കമന്റ് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്. വലിയൊരു അമ്മൂമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്കതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ആ അമ്മ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കടുക് കൂടുതലായിട്ട് അരച്ചിടുന്നത് കൊണ്ടാണ് കടുമാങ്ങ കടുകുമാങ്ങ എന്നാണ് പറഞ്ഞത്. അത് പിന്നെ പറഞ്ഞു പറഞ്ഞ് കടുമാങ്ങ എന്നായി മാറി കേട്ടോ. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് അരച്ചപ്പോഴത്തേക്ക് കടുക് ഒരുപാട് അരച്ച് ചേർത്തില്ലേ, അതുകൊണ്ട് കടുമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാർ എന്നാണ് ഇതിന്റെ പേരെന്നൊക്കെ കമന്റ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഞാൻ അങ്ങനെ ഒരു വല്യമ്മയോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ടേക്കുന്നത്. അല്ല അതിന്റെ വീഡിയോ ഒക്കെ അത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിനെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളാണ് അച്ചാർ, നിങ്ങളുടേതായ ഇഷ്ടത്തിൽ പേര് വിളിച്ചു. ഓക്കെ എനിക്കൊരു വിരോധമില്ല. ഓക്കെ എന്നതാ കുടിക്കുന്നത്? ഇതൊക്കെ കുടിക്കാമോ? നമ്മള് അങ്ങോട്ട് നമ്മുടെ റേഞ്ച് അല്ലാത്തോട്ട് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചിട്ടേ പലരും ആ വഴി കൂടെ ഓടിയിട്ടുണ്ട് ആണല്ലേ.
പനയുടെ വീട് ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് ചെന്നപ്പം വഴിയിലൊരുത്തൻ പുള്ളി ആകുന്ന പണി വയനാട്ട് നോക്കിയെന്നാ പറയുന്നത്. നമ്മുടെ അടുത്തുള്ള ഇടയുമാണ് പുള്ളി. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പോക്കറ്റിൽ കിടന്ന പൈസ എടുത്ത് നിരത്തി വെച്ചാ ഇത് പോകുന്നത്. ഇതൊക്കെ എടുത്ത് തറയെ വെച്ച് നോക്കി റൂട്ട് മറഞ്ഞെന്നാ പറയുന്നത്. പുള്ളി അതിന്റെ പിറ്റേ ദിവസം മുതൽ പുള്ളിക്ക് പനി പിടിച്ചിട്ട് എത്ര നാള് കിടന്നു. മച്ചന്മാരെ, നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ലുലുമാളി കയറിയിരിക്കട്ടെ. അപ്പൊ എല്ലാരും ഒക്കെ ചോദിക്കുന്നുണ്ട് കച്ചവടം എങ്ങനെ ഉണ്ടെന്നൊക്കെ. കച്ചവടം വളരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പൊ, അല്ലെ? നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് മച്ചന്മാരെ. ഇത് കണ്ടേ, ഇവിടെ എല്ലാം നമ്മളിത് കൊറേ സാധനങ്ങളെല്ലാം മേടിച്ചടുക്കി. നമ്മുടെ അച്ചാർ ദേ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്നും കാണുന്നതല്ലേ. അന്നേരം ഇപ്പൊ ഇതുപോലെ തന്നെ കൊറേ സാധനങ്ങൾ ഇതേ മേളിലെല്ലാം നമ്മൾ ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. നാരങ്ങാവെള്ളത്തിനൊക്കെ ആൾക്കാർ അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, തിരക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ മോരും വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉള്ള ആൾക്കാർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആ നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ മേടിച്ച് വെക്കണം. വണ്ടി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എടുക്കാം. പൊടി പൊടി ഓ ഒന്നാത്ത് കയറിപ്പോക്കോ. എന്നാ പൊടിയാന്ന് നോക്കി, ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം കേട്ടോ. ഒന്നേ എല്ലുവണ്ടി പോയാലേ പ്രശ്നമുള്ളൂ. ഇതിപ്പോ ഇവിടെ വന്നിരുന്ന കേട്ടോ, ഞാനാ ഇവിടെ കൂടുതൽ ഇരിക്കാറുള്ളത്. പപ്പായി അല്ല അതെ, പിന്നെ ഞാൻ വണ്ടി കട അടച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കൃഷിയുടെ കാര്യം നമ്മൾ ഉടൻ തന്നെ ചെയ്യും. അവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ, വൃത്തിയാക്കിയിട്ട് അതെല്ലാം റെഡി. ഇച്ചിരി മഴയൊന്നും ആകട്ടെ എന്ന് ഓർത്തോടെ ചെറിയൊരു ചെറുതായിട്ട് ആ മഴയൊക്കെ ഒന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാം കേട്ടോ. അല്ല പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് പിന്നെ എടുത്തൊഴിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ നടക്കണ്ടേ എന്ന് ഓർത്തോണ്ട കേട്ടോ. അത് ഉടനടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഡെയിലി നിങ്ങളെ കണ്ടില്ല ഞങ്ങൾക്ക് എന്തോ കാണണം. ഭയങ്കര വിഷമമാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ ചോദിക്കും വീഡിയോ ഇട്ടില്ലടാന്ന് ചോദിക്കും. വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേന് പറഞ്ഞില്ല, ഇന്നലെ ഭയങ്കര ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം വീഡിയോ എടുത്തു വെച്ചെങ്കിലും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ആ വീഡിയോ ഞാൻ ഉപേക്ഷിച്ചു. അത് കാരണം ഡെയിലി വ്ളോഗ് ആയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് മാത്രമായിട്ട് നമ്മൾ ഇടുന്നില്ല. നമ്മുടെ ഫാമിലി വ്ളോഗിൻ്റെ അകത്ത് നല്ല നല്ല വെറൈറ്റി ചെയ്യുമ്പം ഇടാം കേട്ടോ. അത് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല മച്ചാന്മാരെ. നമുക്ക് എന്തെങ്കിലും ഏണിങ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടേ, അതുകൊണ്ടാണല്ലോ നമുക്ക് കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് പോകണമല്ലോ. അപ്പം നല്ല ഇടി കൊടുക്കും കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേന് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇടി മഴ ഇല്ലെങ്കിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസത്തോടെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നല്ല കണ്ടോ ഇരുട്ടി ഇരുട്ടി പറഞ്ഞ അത് പേന. ഗണപതി ഭഗവാനെ ഞാൻ ശരിക്ക് കഴുകി വെച്ച, പക്ഷെ അത് പോകുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കുക. കരിച്ചതാ, ഒറ്റമഴയാണ് കേട്ടോ. കണ്ടോ ചാറ്റമഴ പെയ്തു. വലിയ മഴയല്ല, എന്നാലും ഒരു ചാറ്റമഴയും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ഇറങ്ങാനായിട്ട് മടിക്കും കേട്ടോ. ഇടിവെട്ടൊക്കെ അങ്ങ് പോയി, ഇനി വൈകുന്നേരത്തേന് വെച്ചേക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. Okay.